ഓരോ മത്സരം കഴിയുമ്പോഴും മൂർച്ച കൂടുന്ന ആയുധം പോലെയാണ് ലോകകപ്പ് വേദിയിൽ ന്യൂസിലാൻഡ് ടീമിന്റെ പ്രകടനം. ആദ്യ മത്സരത്തിൽ നിലവിലെ ജേതാക്കളെ പരാജയപ്പെടുത്തിയ മധുര പ്രതികാരം വീട്ടിയ കിവീസ് ഇന്നലെ നെതർലാൻഡ്സിനെതിരെയും ആധികാരികമായ പ്രകടനമാണ് പുറത്തെടുത്തിട്ടുള്ളത്. മത്സരത്തിന്റെ വിശദാംശങ്ങൾ വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് 50 ഓവറിൽ 322 റൺസ് എന്ന കൂറ്റൻ ടോട്ടലാണ് പടുത്തുയർത്തിയത്. 7 വിക്കറ്റ് നഷ്ടമായെങ്കിലും ബാറ്റിംഗിലെ താളം ഒരിക്കൽ പോലും ന്യൂസിലാൻഡ് ടീമിന് നഷ്ടമായില്ല എന്നുള്ളതാണ് വസ്തുത. ആ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മറുപടി ബാറ്റിംഗിൽ മികച്ച തുടക്കം ലഭിച്ചിട്ടും 223 റൺസിൽ നെതർലാൻഡ്സിന്റെ പോരാട്ടം അവസാനിക്കുന്നത് നമ്മൾ കണ്ടു. 46.3 ഓവറിൽ നെതർലാൻഡ്സിനെ കിവിപ്പട പുറത്താക്കുകയായിരുന്നു. 80 പന്തിൽ 70 റൺസ് എടുത്ത വില്യങ്ങാണ് ന്യൂസിലാൻഡ് നിരയിലെ ടോപ്പ് സ്കോററായി മാറിയത്. 46 പന്തിൽ 53 റൺസുമായി തകർപ്പൻ പ്രകടനം പുറത്തെടുത്ത ടോം ലതാമും അർദ്ധ സെഞ്ചുറി പ്രകടനം നടത്തിയ രജിൻ രവീന്ദ്രയും കിവീസിനെ കൂറ്റൻ സ്കോറിലേക്ക് എത്തിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. 3 ബൗളേഴ്സാണ് നെതർലാൻഡ്സിനായി 2 വീതം വിക്കറ്റുകൾ വീഴ്ത്തിയത്. വാൻ ജോമെർവ് 9 ഓവറിൽ 56 റൺസിന് 2 വിക്കറ്റും, വാൻ മക്കീരൻ 9 ഓവറിൽ 59 റൺസിന് 2 വിക്കറ്റും, ആര്യൻ ദത്ത് 10 ഓവറിൽ 62 റൺസിന് 2 വിക്കറ്റും സ്വന്തമാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ത്രസിപ്പിക്കുന്ന പ്രകടനം എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. മറുപടി ബാറ്റിംഗിൽ ലഭിച്ച മികച്ച തുടക്കം അത് മുതലെടുക്കാനാകാത്തതാണ് നെതർലാൻഡ്സിന് തിരിച്ചടിയായത് എന്ന് വിലയിരുത്തുന്നവരുണ്ട്. 73 പന്തിൽ 69 റൺസ് നേടിയ കോളിൻ എക്കർമാൻ ആണ് ടോപ്പ് സ്കോററായി മാറിയത്. 27 പന്തിൽ 30 റൺസ് നേടിയ സ്കോട്ട് എഡ്വേഴ്സും ഭേദപ്പെട്ട പ്രകടനം തന്നെ പുറത്തെടുത്തു എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. 5 വിക്കറ്റ് പ്രകടനം നടത്തിയ മിച്ചൽ സ്റ്റാറ്റ്നറാണ് കിവീസിന്റെ നട്ടെല്ലായി മാറിയത്. 10 ഓവറിൽ 59 റൺസ് വഴങ്ങിയാണ് താരത്തിന്റെ പ്രകടനം ഇന്നലെ നമ്മൾ കണ്ടത്. 40 റൺസിന് 3 വിക്കറ്റ് വീഴ്ത്തിയ മാറ്റ് ഹെൻറിയും മികച്ച പ്രകടനം തന്നെ പുറത്തെടുത്തു കഴിഞ്ഞു. അതും ടീമിന് കരുത്തായി മാറുന്ന കാഴ്ച ഇന്നലെ നമ്മൾ കണ്ടിരുന്നു. 10 ഓവറിൽ 59 റൺസ് വഴങ്ങി 5 വിക്കറ്റ് വീഴ്ത്തുകയും പുറത്താകാതെ 36 റൺസ് എടുക്കുകയും ചെയ്ത ഓൾറൗണ്ടർ മിച്ചൽ സ്റ്റാറ്റ്നറാണ് കളിയിലെ താരമായി മാറിയത്. അങ്ങനെ ആ കളിയുടെ വിശദാംശങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഈ തരത്തിലാണ്.